മൈക്രോസോഫ്റ്റ് അവരുടെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസ് 11 കുറിച്ച് പ്രഖ്യാപിച്ച് ഒരാഴ്ചകൾക്ക് ശേഷം വീണ്ടും വിൻഡോസ് 365 എന്ന് പറയുന്ന ഒരു ക്ലൗഡ് പി സിയെ കുറിച്ചും പ്രഖ്യാപിക്കുകയുണ്ടായി. സാധാരണയായി അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളായ വിൻഡോസ് XP, വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 8.1, വിൻഡോസ് 10, ഇനി ഉടൻ തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന വിൻഡോസ് 11, ഇതിലെല്ലാം നമ്പറുകൾ കൂടുന്തോറും ഏറ്റവും പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും പുതിയ ഫീച്ചേഴ്സിനെയും കുറിച്ചാണ് മൈക്രോസോഫ്റ്റ് പറയാറ്. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 365 എന്ന് പറയുന്നത് നമ്പറിൽ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ പുതിയ ഫീച്ചേഴ്സിനെ കൂടെ കൂടിയ ഒരു ഹൈ എൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ എന്ന സംശയം മിക്ക ആളുകൾക്കുമുണ്ട്. ഇത്തരം ആളുകൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 365 എന്ന് പറയുന്നത് വിൻഡോസ് 7 10 പോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമല്ല, നേരെ മറിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പോ ടാബോ മൊബൈലോ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് PC ആണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് തോന്നുന്നൊരു സംശയമാണ്, നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ക്ലൗഡ് ബേസ്ഡുള്ള ഒരു PC ആക്സസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത് ഒരു സാധാരണ ഹോം യൂസറിനെയോ ഒരു സാധാരണ ഡേ ടു ഡേ യൂസറിനെയോ ഉദ്ദേശിച്ചിട്ടല്ല, നേരെ മറിച്ച് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളെയും മൾട്ടിനാഷണൽ കമ്പനികളെയും ഉദ്ദേശിച്ചിട്ടാണ്. ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനങ്ങളും 2-3 വർഷം കൂടുമ്പോൾ അവരുടെ കമ്പ്യൂട്ടറുകളോ ലാപ്ടോപ്പുകളോ അപ്ഗ്രേഡ് ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യാറുണ്ട്. കാരണം വർഷാവർഷം ഇറങ്ങുന്ന ഓരോ സോഫ്റ്റ്വെയറിൻ്റെയും അപ്ഡേഷൻസ് റൺ ചെയ്യണമെങ്കിൽ നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ പോരാണ്ട് വരും. കൂടാതെ ഇത്തരം ലാപ്ടോപ്പുകളുടെയും ഡെസ്ക്ടോപ്പുകളുടെയും മെയിൻ്റെനൻസിനും ഡാറ്റകളുടെ സ്റ്റോറേജിനും സെക്യൂരിറ്റിക്കുമായിട്ടും ഭീമമായ ഒരു എമൗണ്ടും കമ്പനികൾക്ക് ചിലവാകാറുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 365 അവതരിപ്പിച്ചിരിക്കുന്നത്. വിൻഡോസ് 365 ഉപയോഗിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു വിൻഡോസ് 365 ലൈസൻസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഒരു ഡീഫോൾട്ട് ക്ലൗഡ് PC ഒരു വിൻഡോസ് 10 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മൈക്രോസോഫ്റ്റ് ഓഫീസുമായിരിക്കും ഉണ്ടാകുക. അതുകൂടാതെ നമ്മുടെ ക്ലൗഡ് PC കോൺഫിഗറേഷൻ നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് എത്ര കോറിൻ്റെ പ്രോസസ്സറാണ് വേണ്ടത്, എത്ര GB RAM വേണം, എത്ര സ്റ്റോറേജ് സ്പേസ് വേണം എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമ്മളൊരു കമ്പനി ആവശ്യത്തിന് ഇങ്ങനെയൊരു വിൻഡോസ് 365 വാങ്ങിക്കുമ്പോൾ അതിലുള്ള യൂസറിൻ്റെ പെർമിഷൻസും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ക്ലൗഡ് PC ഡേറ്റ അയാൾക്ക് കോപ്പി എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, അതോ എഡിറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാനുവലായിട്ട് വിൻഡോസ് 365 സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരിക്കൽ ഒരു വിൻഡോസ് 365 അക്കൗണ്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഏതൊരു ഡിവൈസ് ഉപയോഗിച്ചും നമുക്കിതിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈലോ ടാബോ ആപ്പിളിൻ്റെ ഐഫോണുകളോ ഏത് ഡിവൈസ് ആയാലും നമ്മുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്തതിനു ശേഷം റിമോട്ടായിട്ട് നമുക്ക് ഈ ക്ലൗഡ് PC എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതാണ്. ഒരു മന്ത്ലി റെൻ്റൽ എന്ന രീതിയിലാണ് വിൻഡോസ് 365 മൈക്രോസോഫ്റ്റ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എമൗണ്ടുകളോ മന്ത്ലി ചാർജുകളോ നിലവിൽ ഇതേവരെ മൈക്രോസോഫ്റ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അതൊരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന എമൗണ്ട് ആയിരിക്കില്ല എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് കമ്പനികളും ഇതിലേക്ക് ചുവട് മാറാനാണ് സാധ്യത. കാരണം വർഷാവർഷം ഉണ്ടാകുന്ന മെയിൻ്റനൻസ് ചാർജുകളും അപ്ഗ്രേഡിംഗ് ചാർജുകളും അതുകൂടാതെ ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി നിയമിച്ചിരിക്കുന്ന സ്റ്റാഫുകളുടെ സാലറിയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ചാർജ് തന്നെയായിരിക്കും മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിക്കാൻ ചാൻസ്. മാത്രമല്ല ഡേറ്റയുടെ സ്റ്റോറേജും സെക്യൂരിറ്റിയുടെയും ഒരുവിധ ബുദ്ധിമുട്ടുകളും കമ്പനിക്ക് ഉണ്ടാകുകയുമില്ല. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 365 എന്താണെന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പുതിയ ടെക്നോളജിയെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.